ഇടയിൽ വിപഞ്ചിക ടീച്ചർ എന്തൊക്കെയോ പറയുന്നുണ്ട് ചായ കുടിക്കാനായി ക്ഷണിക്കുന്നുണ്ട് എല്ലാവർക്കും ചായ പകർന്നു നൽകുന്ന തിരക്കിലാണാൾ ആരോടും ഒരു സംസാരമൊന്നുമില്ല അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരാശ്വാസമായിരുന്നു എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കും ടീച്ചറിനോട് സാർ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് അങ്ങനെ ഒന്നും കണ്ടിരുന്നില്ല അതും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് എടുത്തു കാണിച്ചുകൊണ്ടിരുന്നു പിന്നീട് അങ്ങോട്ട് കാഴ്ചകൾ കാണുന്ന തിരക്കിലും മറ്റുമായിരുന്നു സാർ കൂടുതൽ സമയവും ആൺകുട്ടികൾക്കൊപ്പം തന്നെയായിരുന്നു നടന്നത് ആൺകുട്ടികളെല്ലാം സാറിനെ ഇഷ്ടമാണ് ആൺകുട്ടികളുടെ കൂടെ തോളിൽ കൈയിട്ട് നടന്നു പോകുന്ന സാറിനെ കണ്ടാൽ അവരിൽ ഒരാളല്ല എന്ന് ആരും പറയില്ല താടിയും മീശയും മാത്രമാണ് അദ്ദേഹം സാറാണെന്ന് കാണിക്കുന്നത് തന്നെ ആൺപിള്ളേർക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു സാറിനെ അവരുടെ കൂടെ എല്ലാ തരത്തിലും സാർ കൊടുക്കുകയും ചെയ്തിരുന്നു മനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു അത് കാഴ്ചകളെല്ലാം കണ്ട് ഉച്ചയോടെ ഭക്ഷണം കൂടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വാടി തളർന്നു പിന്നെയും മൈസൂർ കൊട്ടാരവും അതിൻ്റെ ഭംഗിയും എല്ലാം കണ്ടുകൊണ്ടിരുന്നു ഇതിനിടയിലും പുറകിലേക്ക് ഞാൻ ഇടയ്ക്കിടെ സാറിനെ നോക്കാറുണ്ട് തമ്മിൽ കാണുമ്പോൾ ഒരു പുഞ്ചിരി സമ്മാനിക്കും അത് മതിയായിരുന്നു മനസ്സ് നിറയാൻ പിന്നെ മൈസൂരിൽ നിന്ന് കുട്ടികളുടെ ഷോപ്പിംഗ് ആയിരുന്നു എല്ലാവരും എന്തെങ്കിലുമൊക്കെ വാങ്ങി ഞാൻ അമ്മയ്ക്ക് വേണ്ടി മനോഹരമായൊരു സാരി തിരഞ്ഞെടുത്തു അതോടൊപ്പം അഞ്ജുവിന് കുറച്ച് സ്വീറ്റ്സും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും വാങ്ങി വല്യമ്മച്ചിക്കൊരു കമ്പിളി ശ്രീരാഘവനും വീട്ടുകാർക്കും സ്വീറ്റ്സ് എന്നിട്ടും വീണ്ടും കാശുബാക്കിയാണ് ധന്നിക്കൊരു സെറ്റ് മാല വാങ്ങി ഇനി ആർക്കു വേണ്ടിയാണ് വാങ്ങാൻ പെട്ടെന്നൊരു മുഖം ഓർമ്മ വന്നു ഇതുവരെ ഞാൻ സാറിന് വേണ്ടി ഒന്നും വാങ്ങി നൽകിയിട്ടില്ല എന്താണ് ഞാൻ സാറിന് വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് എന്താണെങ്കിലും അതൊരു പ്രത്യേകത ഉള്ളതായിരിക്കണമെന്നും സാർ ഓർമ്മിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം അങ്ങനെയുള്ള എന്ത് ഞാൻ സാറിന് വാങ്ങിക്കൊടുക്കും പിന്നീട് അതായിരുന്നു ചിന്ത അപ്പോഴാണ് ഞാൻ അത് കണ്ടത് റാന്തൽ പോലൊരു വിളക്ക് ഇരുട്ടത്ത് വെച്ചാൽ അത് തന്നെ കത്തും ഇരുട്ട് നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ വെളിച്ചമായി വന്ന സാറിന് ഇതിലും മനോഹരമായ എന്ത് സമ്മാനമാണ് ഞാൻ നൽകാനുള്ളത് അതുതന്നെയാണ് ഞാൻ വാങ്ങിയത് അതിനുശേഷം അത് സൂക്ഷിച്ചു വെച്ചു സ്കൂളിൽ വരുമ്പോൾ സാറിന് നൽകാനായി പിന്നെ ധന്യയുടെ അമ്മയ്ക്കും ഞാൻ ചെറിയൊരു സമ്മാനം വാങ്ങി എന്നും എനിക്ക് അവരായിരുന്നു സമ്മാനങ്ങൾ നൽകുന്നത് എന്നിട്ടും സാർ തന്ന കാശ് ബാക്കിയാണ് ഇനിയും വാങ്ങാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ബസ്സിലേക്ക് തന്നെ പോയിരുന്നു എല്ലാവരും ഷോപ്പിങ്ങിലാണ് എല്ലാവരും ഷോപ്പിങ്ങിലാണ് അതിനിടയിലാണ് എന്തോ ആവശ്യത്തിന് സാർ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത് പെട്ടെന്ന് സാർ എന്നെ കാണുകയും ചെയ്തു എന്താടോ ഇവിടെ ഇരിക്കുന്നത് ഞാൻ എല്ലാം വാങ്ങി അതുകൊണ്ട് കയറിയിരുന്നത് ഹാപ്പിയാണല്ലോ ചെറു ചിരിയോടെ അത്രയും ചോദിച്ചു അതെ സർ എങ്കിലിരുന്നു സാറ് പുറത്തേക്കിറങ്ങി പോയപ്പോൾ തിരക്കിനിടയിലും സാർ എനിക്ക് നൽകിയ പരിഗണനയായിരുന്നു എൻ്റെ മനസ്സിൽ സാറിനോടുള്ള ഇഷ്ടത്തിന് വീണ്ടും മാറ്റുകൂട്ടിയത് ഇത്രയൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നുള്ളൂ നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമുക്ക് നൽകുന്ന പരിഗണന നമുക്ക് അവരോടുള്ള ഇഷ്ടത്തിന് ഏറ്റവും വലിയ ഘടകമെന്ന് ആ നിമിഷം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു സാറിനോട് തോന്നിയ ബഹുമാനം വീണ്ടും വളരുന്നത് ഞാൻ അറിഞ്ഞു അങ്ങനെ തിരികെ ഞങ്ങൾ വെളുപ്പിന് തന്നെ സ്കൂളിലെത്തി ഓർമ്മകൾക്ക് ഒരു അന്ത്യമിട്ടുകൊണ്ട് വീണ്ടും പഠിത്തത്തിൻ്റെ തിരക്കിലേക്ക് വീട്ടിലേക്ക് ചെന്ന പാടെ ഒരു പേപ്പർ എടുത്തു അതോടൊപ്പം എഴുതി ഇരുൾ മൂടിക്കിടന്ന എൻ്റെ ജീവിതത്തിൽ വെളിച്ചം നൽകിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകന് എൻ്റെ ഒരു ചെറിയ സമ്മാനം പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോയപ്പോൾ ഏറെ സന്തോഷപൂർവ്വം സാറിന് സമ്മാനം നൽകിയപ്പോൾ സാറിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞത് അത്ഭുതമായിരുന്നു എനിക്ക് വേണ്ടിയോ അതുകൊള്ളാലോ സാറിന് വേണ്ടി മാത്രം വാങ്ങിയതാണ് ഞാൻ ആ കൈകളിലേക്ക് കൊടുത്തപ്പോൾ ഏറെ സന്തോഷപൂർവ്വം സാർ അത് വാങ്ങുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് പരീക്ഷയുടെ ചൂടിലായിരുന്നു അതോടൊപ്പം ഈ സുവർണ കാലഘട്ടം അവസാനിക്കുകയാണെന്ന് തോന്നലും എനിക്കാണെങ്കിൽ വേദനയുടെ കാലങ്ങളാണ് പിന്നീട് സാറിനെ കാണാൻ സാധിക്കില്ല ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയില്ല എൻ്റെ ഹൃദയം നീറി പുകയാൻ തുടങ്ങുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ അങ്ങനെയിരിക്കെയാണ് സാറിനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചത് ആർദ്ര ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിപ്പിച്ചത് എന്താ സാർ താൻ മെഡിക്കൽ എൻട്രൻസ് എഴുതണം പെട്ടെന്ന് സാറത് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു ഞാൻ ഞാനോ സാർ തമാശ പറയുകയാണോ എന്നെ കൊണ്ട് പറ്റുമോ അതൊക്കെ തീർച്ചയായും പറ്റും ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം താൻ അത് വീട്ടിലിരുന്ന് പഠിക്കണം ഞാൻ എൻട്രൻസ് തനിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോവാണ് സാർ താൻ മറുത്തൊന്നും പറയണ്ട കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേഴ്സിംഗ് തന്നെ നോക്കാം പക്ഷേ പരീക്ഷ സെൻ്റർ നമുക്കിവിടെയൊന്നും പറ്റില്ലല്ലോ മറ്റെവിടെയെങ്കിലും പോകണ്ടേ അങ്ങനെയൊന്നും എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല ഇനി എഴുതിയാൽ തന്നെ എനിക്ക് കിട്ടുമെന്നും തോന്നുന്നില്ല ഇതൊക്കെ തൻ്റെ തോന്നൽ മാത്രമാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ലെന്ന് താൻ എന്നോട് പറഞ്ഞില്ലേ എന്നിട്ട് പഠിച്ചില്ലേ ഇപ്പോൾ ഇത്രയും മാർക്ക് വാങ്ങിയില്ലേ അതുപോലെ എല്ലാ കാര്യങ്ങളും തന്നെ കൊണ്ട് പറ്റുമെടു പറ്റുമെന്ന് ചിന്തിച്ചാൽ മാത്രം മതി പറ്റില്ലെന്ന് വിചാരിക്കുമ്പോഴാണ് പറ്റാതെ പോകുന്നത് പറ്റുമെന്ന് വിചാരിച്ചു നോക്കൂ എന്തിൻ്റെ എൻട്രൻസ് ആണ് സർ എം അയ്യോ ഈ പറയുന്ന ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല താൻ ഇങ്ങനെ മുൻവിധിയോടെ കണ്ട ഞാനെന്താ പറയാ എനിക്ക് വിശ്വാസമാണ് താല്പര്യമുണ്ടെങ്കിൽ നോക്കൂ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ചില അവസരങ്ങൾ വരികയുള്ളൂ ആർദ്ര പക്ഷേ സാർ എഴുതാൻ പോകുന്ന കാര്യം ഓർത്ത് വിഷമിക്കേണ്ട നമുക്കിവിടെ അടുത്തുള്ള ഏതെങ്കിലും സെൻറ്റർ കിട്ടുമോ എന്ന് നോക്കാം കിട്ടാതിരിക്കില്ല താൻ പഠിച്ചാൽ മാത്രം മതി പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണമാണ് എൻ്റെ അഭിപ്രായത്തിൽ താൻ പരീക്ഷ എഴുതണമെന്ന് തന്നെയാണ് പിന്നെ ബാക്കിയൊക്കെ തൻ്റെ ഇഷ്ടം സാറിന് താല്പര്യമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഇന്നോളം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾക്കെല്ലാം പുറകിൽ സാറ് മാത്രമാണുള്ളത് ഗുഡ് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ലേ പ്ലസ് ടു കഴിഞ്ഞ് വീട്ടിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അതിനും കൂടി ആർദ്രക്ക് ലഭിക്കുന്ന ഒരവസരമാണിത് പിന്നെ നല്ലൊരു ജീവിതമാണ് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് താൻ നന്നായി ആലോചിച്ചൊരു തീരുമാനമെടുക്കുക എനിക്ക് സമ്മതമാണ് സാർ അപ്ലൈ ചെയ്തോളൂ ഓക്കെ പഠിക്കുന്ന കാര്യത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ആർദ്രക്കുണ്ടാവും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം എനിക്കറിയാം കോച്ചിങ്ങിന് പഠിക്കുന്ന കുട്ടികളെ അവരുടെ കയ്യിൽ നോട്ട്സൊക്കെ വാങ്ങി ഞാൻ തനിക്ക് തരാം താനൊന്ന് പഠിച്ചാൽ മതി നന്നായിട്ട് മനസ്സ് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും അങ്ങനെ അവസാനം ഞങ്ങളുടെ സെൻ്റ് ഓഫ് ദിവസം വന്നു എല്ലാവരും കരഞ്ഞുകൊണ്ട് ആ ദിവസത്തെ വരവേറ്റു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നൽകിയ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അർത്ഥങ്ങൾ നൽകിയ എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞൊരവസ്ഥ ഇവിടെ വന്നതിന് ശേഷമായിരുന്നു ജീവിക്കണമെന്ന ആദ്യമായി ആഗ്രഹം തോന്നിയത് വേദനയോടെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു എല്ലാവരും ഓരോ പ്രോഗ്രാമുകളുടെ ഭാഗമായിരുന്നു ഞാനും അങ്ങനെ ഒരു കവിത ചൊല്ലാൻ തീരുമാനിച്ചു എനിക്ക് ഒരാളുടെ മുഖത്തേക്ക് മാത്രമേ നോക്കാനുണ്ടായിരുന്നുള്ളൂ എൻ്റെ സാറിൻ്റെ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെയാണ് ഞാൻ ആ കവിത ചൊല്ലിയത് എൻ്റെ ഹൃദയം ആ മുഖത്തേക്ക് നോക്കി പറയാതെ പറയുന്നത് പോലെ ഇരുളിൻ്റെ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എൻ്റെ ചിറകിൻ്റെ ആകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിൽ ഒരു കൂട് തന്നു ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ ജീവൻ ഒഴുകുമ്പോഴൊരു തുള്ളിയൊഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങേറെ കനിവിൻ്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശം വേറെ ഒരു കൊച്ചു രാപ്പാടി കരയുമ്പോഴും നേർത്തൊരു വിധു നേർത്തൊരു വിധൻ താരാട്ട് തളരുമ്പോഴും കനവിലൊരു കലുക നിമിത് നിമദൂരമാവുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്ക് ഏത് സ്വർഗം വിളിച്ചാലും ഉരുകി നിൻ ആത്മാവിനാഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നിൽ അടിയുന്നതേ നിത്യസത്യം എല്ലാം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ തന്നെയോടി എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഒരു ചിരിയോടെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അറിയുന്നില്ലല്ലോ ആ കവിതയിലൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് തുറന്നു കാട്ടിയത് എൻ്റെ മനസ്സാണെന്ന് ഇത്ര നന്നായിട്ടാണ് നീ പാടിയത് ഈ കവിത ഇത്രയും മനോഹരമായി പാടുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇത് മനോഹരമായി പാടാൻ എൻ്റെ മുൻപിൽ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മുൻപിൽ നിൽക്കുന്ന തെളിമയുള്ള ആ മുഖം അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനത് പറഞ്ഞപ്പോൾ ഒരത്ഭുതത്തോടെ അവളും എന്നെ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു അങ്ങനെ സെൻ്റ് ഓഫ് ദിവസം ഓട്ടോഗ്രാഫ് എഴുതി എല്ലാവരും ആ വേർപാടിൻ്റെ വേദന മനസ്സിൽ അംഗീകരിച്ചിരുന്നു എന്നിട്ട് പോലും എൻ്റെ മുഖത്തേക്കൊന്നു നോക്കിയില്ല അന്ന ഒരു വീട്ടിൽ താമസിച്ചിട്ട് പോലും ഇന്നോളം എൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഒരു ക്ലാസ്സിൽ എൻ്റെ മുഖത്തേക്ക് നോക്കുമോ എല്ലാവരോടും ഓട്ടോഗ്രാഫൊക്കെ എഴുതി സന്തോഷപൂർവ്വം കഴിഞ്ഞു എഴുതി എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ ഉയരാൻ കഴിയട്ടെ പിന്നീട് അങ്ങോട്ട് പരീക്ഷയുടെ ചൂടാണ് പരീക്ഷയ്ക്കാണ് ഇപ്പോൾ പ്രാധാന്യം അതിനിടയിൽ എൻട്രൻസ് അങ്ങനെ പോകുന്നു കാര്യങ്ങളെല്ലാം പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായ സമയത്താണ് വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി സാറ് വന്നത് സാർ വന്നപ്പോൾ ഞെട്ടിപ്പോയിരുന്നു ആ സമയത്ത് ഞാൻ പുറത്ത് ചെറിയ പപ്പയുടെ കാറ് കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് എന്നെ കണ്ടതും സാറും വല്ലാതായിപ്പോയി ഒരുപക്ഷെ എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടാകാം സാറിൻ്റെ കണ്ണുകളിൽ ഒരു വേദന നിറയുന്നത് ഞാൻ കണ്ടു ഏറെ സന്തോഷത്തോടെ അരികിൽ ചെന്നു അപ്പോഴേക്കും അന്നെ ഇറങ്ങി വന്നു സാർ അമ്മേ ദേ എൻ്റെ സാറ് വന്നിരിക്കുന്നു ഉടനെ ഷൈനിയായി ഇറങ്ങി വന്നു സാറ് കയറി വരൂ സാറിനെ ക്ഷണിച്ചു പുറകെ കയറാൻ തുടങ്ങി എന്നോടായി പറഞ്ഞു എടി നീ ചെയ്ത പണി തീർത്തേ ആരെങ്കിലും കണ്ടാൽ ഓടി വന്നോളും ഒരു നിമിഷം സാറും വല്ലാതെ ആയിപ്പോയി സാറിൻ്റെ മുഖത്തെ വേദന നിഴലിച്ചു സാറ് വെറുതെ വന്നതാണോ അതോ ഷൈനി ആൻറ്റി ഭവ്യതയോട് ചോദിച്ചു ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ എന്ന് പോലും ഞാൻ ഞെട്ടിപ്പോയിരുന്നു അല്ല ഞാനൊരു എൻട്രൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിവരം പറയാൻ വന്നത് ആർക്ക് അന്നമോൾക്കോ ആൻറ്റി ചോദിച്ചു ഇല്ല ആർദ്രയ്ക്ക് അപ്പോഴേക്കും അന്നയുടെയും ആൻറ്റിയുടെയും മുഖം വിളറിയത് ഞാൻ കണ്ടിരുന്നു ഇവൾക്കോ വിശ്വാസം വരാതെ ആൻറ്റി ചോദിച്ചു തുടരും